ആ കൂലി കിട്ടുള്ളൂ. ഒരു ദിവസം ഇതാളെ കിട്ടുള്ളൂ, രണ്ടു ദിവസം ആ സാരിയുടെ കൂലി കിട്ടുള്ളൂ, അതേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. കേരളത്തിന്റെ നെയ്ത്ത് ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിയിലാണ്. അപ്പോൾ കുത്താമ്പുള്ളിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നെയ്ത്ത് വ്യവസായമാണ് ഇവിടുത്തെ പ്രധാന വ്യവസായം. അപ്പം ഈ ഗ്രാമങ്ങളിലുള്ള നെയ്ത്ത് ശാലകളും ഇവിടുത്തെ കുത്താമ്പുള്ളിയിലെ വസ്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലുവാമല പഞ്ചായത്തിലാണ് നമ്മുടെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ പണ്ടുകാലത്ത് മൈസൂരിൽ നിന്നും, അതായത് കൊച്ചി രാജാവിന് വസ്ത്രങ്ങൾ നെയ്യുന്നതിനായിട്ട് മൈസൂരിൽ നിന്നും കുറേ നെയ്ത്തുകാരെ കൊണ്ടുവരുന്ന താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന കുത്താമ്പുള്ളിക്കാരിൽ പകുതിയിലധികവും. നമ്മളിതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ റോഡിന് ഇരുവശവും ഇവർ തന്നെ നെയ്തുണ്ടാക്കി വിൽക്കുന്ന വിൽപ്പനശാലകളാണ് കൂടുതലും. ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ നെയ്ത്ത് തറികളുടെ ശബ്ദം നമുക്ക് അങ്ങ് ദൂരെ നിന്നൊക്കെ കേൾക്കാം. കാരണം ഇവിടെ വീടുകളിലെല്ലാം തന്നെ നെയ്ത്ത് തറികളുണ്ടാവും. എത്ര വർഷമായിട്ടോ നമ്മളെ തൊഴിൽ തുടങ്ങിയത്? വർഷം 40-45 വർഷം. 45 വർഷമായിട്ട്. ഒരു സാരിയൊക്കെ റെഡി ആയിട്ട് എന്നാ സമയം എടുക്കും? ഒരു സാരിയൊക്കെ ആയി വരാൻ എത്ര ടൈം എടുക്കും? രണ്ടു ദിവസം പിടിക്കും. ആദ്യം നമ്മൾ നെയ്തെടുക്കും, അത് കഴിഞ്ഞിട്ടാണ് ഡിസൈൻ ഇടണേ. അപ്പൊ ഇവിടെ ആദ്യം ഒരു സാരി നെയ്തെടുക്കുകയാണ്, അതിന്റെ അകത്തേക്ക് ഡിസൈൻ ചേർക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. 2-3 ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണത്, ഈ കാണുന്ന ഒരു സെറ്റ് സാരി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഗ്രാമങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് നെയ്യുന്ന എല്ലാ വസ്ത്രങ്ങളും വിൽക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെ ഒരുപാട് വിൽപ്പനശാലകൾ നമ്മൾ കണ്ടു റോഡിന് ഇരുവശങ്ങളിലായിട്ടുണ്ട് കേട്ടോ. കുത്താമ്പുള്ളിയിൽ ഒരുപാട് കടകളുണ്ട്. അപ്പം ഒരു കടയിൽ കയറി നമുക്ക് എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെയുള്ളത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വഴിനീള കടകളാണ്. എങ്കിലും നമ്മളിതാ ഒരു കടയിൽ കയറി, ഒരു കടയിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഇതാ നെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന ഒരുപാട് മുണ്ടുകൾ, ഡബിൾ മുണ്ടുകൾ, സെറ്റുകളൊക്കെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ചെയ്ത വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഏകദേശം നല്ല ഒരു കളക്ഷൻ സെറ്റ് സാരി, സെറ്റ് മുണ്ട് ഒക്കെ ഉണ്ട്. ഏകദേശം 100,000+ കളക്ഷൻസ് ഇവിടെ ഈ തുണിയുടെ കാര്യത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവിധ തരത്തിലുള്ള പട്ടുസാരികൾ, പട്ടുസാരികളൊക്കെ എനിക്ക് തോന്നുന്നു 300 രൂപ റേഞ്ച് മുതൽ ഞങ്ങളിവിടെ കണ്ടു. 300 രൂപ മുതൽ മുകളിലേക്കുള്ള റേഞ്ചിൽ പട്ടുസാരികൾ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കല്യാണ പർച്ചേസിനുള്ളവർക്കൊക്കെ വളരെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി നോക്കിയെടുക്കണം. ഗോൾഡൻ കളറുള്ള പട്ടുസാരി, ഇതിൻ്റെ വില ഇട്ടിരിക്കുന്നത് 600 രൂപയാണ്. ഇതുകൂടാതെ തന്നെ വേറെ കുറേ അധികം പട്ടുസാരിയുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെ വില എന്ന് പറയുന്നത് 800 രൂപയാണ് ഇട്ടിരിക്കുന്നത്, 800 രൂപ. അങ്ങനെ പട്ടുസാരികളുടെ കളക്ഷൻ ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ 800 മുതൽ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്ന 3000 രൂപയുടെ ഒരു പട്ടുസാരിയാണ്, 3200 രൂപ വരും. അങ്ങനെ ഒരുപാട് റേഞ്ചിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ പലതരത്തിലുള്ള റേഞ്ചിലുള്ള പട്ടുസാരി ഇവിടെ കിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് സെറ്റ് സാരികളാട്ടോ. കാരണം വ്യത്യസ്ത തരത്തിലുള്ള സെറ്റ് സാരികൾ പല ഡിസൈനിലും പല മോഡലിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള സെറ്റ് സാരികളുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെയും രാധയുടെയും മയിൽപ്പീലിയൊക്കെ വെച്ച പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെറ്റ് സാരികളാണ്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലൊക്കെ വളരെ കുറവായിരിക്കും. ഇതുണ്ട് ഒരു കൃഷ്ണൻ്റെ പടം വെച്ച സെറ്റ് സാരി നോക്കി, എത്ര മനോഹരമായിട്ട് അത് നെയ്തെടുത്തിട്ട് അതിൻ്റെ അടുത്ത് പ്രിൻ്റ് ചെയ്തേക്കണം നോക്കി. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സെറ്റ് സാരികളുണ്ട്. പേര് പറഞ്ഞേ? മുനിയപ്പൻ. മുനിയപ്പൻ എവിടെ? ഇവിടെ ആണോ സ്ഥലം? ജനിച്ചു വളർന്നാൽ എവിടെയാണോ? അല്ല, ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ്. ഇതെന്താ ഈ സംഭവം കിഴി കിട്ടിയേക്കണ? ഈ സാധനം കസവാ. ഇതിൽ നിന്നാണ് നൂല് വരുന്നത് അല്ലേ? കുത്താമ്പുള്ളിയിൽ 4000+ തറികൾ ഉണ്ടായിരുന്നതാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ചുരുങ്ങി ചുരുങ്ങി 100-ൽ താഴെ തറികൾ മാത്രമേ ഇപ്പോൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലുള്ളൂ. കാരണം പുതുതലമുറയിൽപ്പെട്ടവരൊന്നും ഈ ഇതുപോലെയുള്ള മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞത്. പിന്നെയുള്ളത് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വലിയ മുണ്ട് കളക്ഷൻ കണ്ടു കേട്ടോ. ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട്, അതുപോലെ തന്നെ ലുങ്കി. എനിക്ക് തോന്നുന്നു 75 രൂപ മുതലുള്ള മുണ്ടിൻ്റെ ഒരു കളക്ഷൻ നമ്മളിവിടെ കണ്ടു. ഇത് കണ്ടു, ഈ കാണുന്ന മുണ്ട് 100 രൂപയുടെ മുണ്ടാണ്, 100 രൂപയുടെ മുണ്ടാണ്. അതുപോലെ 165 രൂപ, 200 രൂപ, 230 രൂപ അന്ന് തുടങ്ങി 800, 900, 1000 വരുന്ന മുണ്ടുകൾ വരെ ഇവിടെയുണ്ട്. അതെല്ലാം നമ്മൾ നോക്കിയെടുക്കുന്ന പോലെ ഇരിക്കും. നല്ല രീതിയിലുള്ള നെയ്തെടുത്ത നല്ല കൈത്തറി മുണ്ട് എന്ന് വേണേൽ പറയാം. മുണ്ടിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പേരുകളും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ കണ്ടു, ഗോൾഡൻ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു മുണ്ടാണ്. അതിൻ്റെ ഒരു ഡിസൈൻ നോക്കി, കുറേ ഗോൾഡൻ ആയിട്ടുള്ള ഒരു സംഭവം അതെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒരു ഡിസൈൻ ഒരു അടിപൊളിയല്ലേ. 850 രൂപയാണ് ഈ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ മുണ്ടിൻ്റെ വില. അതുപോലെ കുറേ വെറൈറ്റി കളറിൽ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെയുള്ളത് ചെറിയ കുട്ടികൾക്കുള്ള ഷർട്ടും മുണ്ടും ഒക്കെയാണ്. ആ ഷർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലും അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ടുകളുണ്ടല്ലോ ചെറിയ കുട്ടികൾക്കുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള, അതിനേക്കാളുമൊക്കെ ഒരു നല്ല രീതിയിലുള്ള വില കുറച്ച് നമുക്ക് ഈ കുത്താമ്പുള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ തുണിത്തരങ്ങളെല്ലാം ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തുണിത്തരങ്ങൾ ഇവിടെ ഉണ്ട്. ഫുൾ സാരി മാത്രമാണ് ഇവിടെ ചെയ്യണേ? പട്ടുസാരിയില്ല. അപ്പൊ ഇത് എന്തിനാണെന്ന് പറയാ? ഇതുപോലെ സെറ്റിന് മാത്രമുള്ളതാണോ? മുണ്ടൊക്കെ ചെയ്യണമെങ്കിൽ എത്ര ദിവസം വരും ടോട്ടൽ?
ഒരു ദിവസം മുണ്ട് ഡബിൾ മുണ്ട് ഡബിൾ മുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെയാ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിന്റെ കമ്മീഷൻ ആണോ എങ്ങനെയാ? കൂലി കൂലി കൂലി. ഒരു ദിവസം എത്ര നെയ്താലും ഒരു കൂലിയാണുള്ളൂ. അതെ, ഒരു സാരിക്ക് ആ കൂലി ഇത്ര നിശ്ചയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലേ. അപ്പൊ സാറിന് എത്ര ദിവസം നെയ്താലും ശരി, എത്ര നേരം നെയ്താലും ആ കൂലിയെ കിട്ടുള്ളൂ. ആ കൂലി കിട്ടുള്ളൂ. ഒരു ദിവസം നെയ്താലും കിട്ടുള്ളൂ, രണ്ടു ദിവസം ആ സാരിയുടെ കൂലിയെ കിട്ടുള്ളൂ. അതേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, നിങ്ങളുടെ പേരെന്താ സാർ? പ്രമോദ്. പ്രമോദ്. ചായ കുടിക്കണ്ടോ? ചായ ഒന്നും കുടിക്കണ, ചായ എല്ലാം കുടിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഇവിടെ തറിയുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ കൊറേ പിള്ളേര് കൂടിയിട്ടുണ്ട് കേട്ടോ. പേര് പറഞ്ഞേ? അഭിനവ്. അഭിനവ്, ഇവിടെ ഉള്ളവരാണോ എല്ലാരും? ആ അപ്പൊ ഓക്കെ, ബൈ. പുത്താമ്പിളിലെ കാഴ്ചകളെ കണ്ടു, നെയ്ത്ത് തറിയെ കണ്ടു. ഒരു സാരിയൊക്കെ മൂന്ന് ദിവസം കൊണ്ടാണ് തുന്നിയെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. മുണ്ടൊക്കെയാണെങ്കിൽ ഒരു ദിവസം എടുക്കും. അപ്പോൾ അവർക്ക് എന്തായാലും അതിൻ്റെ കൂലി മാത്രമാണ് കിട്ടുന്നത്. അതായത് അതിന് ശമ്പളമോ മറ്റു വ്യവസ്ഥയൊന്നുമല്ല, ഒരു മുണ്ട അല്ലെങ്കിൽ ഒരു സാരി നെയ്യുന്നതിനുള്ള കൂലിയാണ് അതിൻ്റെ തൊഴിലാളികൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കുത്താമ്പിളിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.